ഉത്തർപ്രദേശിൽ അവിടെ കാൺപൂരിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മകളുടെ വിവാഹമോചനം കഴിഞ്ഞു വന്നപ്പോൾ ആ സങ്കടങ്ങളൊക്കെ മാറ്റി അച്ഛൻ വളരെ ആഘോഷപൂർവ്വം ആ കുടുംബം, ആ കുട്ടിയെ, ആ യുവതിയെ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. ലാൽകൃഷ്ണ ഉണ്ട്. ലാൽ, നേരത്തെ നമ്മൾ ഈ ആദ്യത്തെ ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം തത്സമയത്തിൽ തന്നെ പങ്കുവെച്ചാണ്. സ്ഥലം കൃത്യ ഓർമ്മയില്ല, ജാർഖണ്ഡാന്ന് തോന്നുന്നു. ജാർഖണ്ഡിലാണ്, അതെ. അപ്പോൾ ഇതാ വീണ്ടും എനിക്ക് തോന്നുന്നു അന്നത്തെ സംഭവത്തിൽ നിന്ന് ഇവർക്ക് പ്രചോദനം കിട്ടിയതാണോ എന്നറിയില്ല, പക്ഷേ ഈ ദൈവം പറയുന്നത് ഇത് സമൂഹത്തിനൊരു സന്ദേശമാകട്ടെ എന്ന് തന്നെയാണ്. അങ്ങനെ ഇങ്ങനെയും ആകാം അല്ലേ ജീവിതം. അതെ, നമ്മുടെ ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ്, ലൈഫ് ഇസ് നത്തിങ് ബട്ട് സെലിബ്രേഷൻ ഓഫ് ഈവൻസ്. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സന്തോഷങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ മൂമെൻറ്റുകളും ആഘോഷിക്കുക. ഈ ജീവിതം ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പക്ഷേ നമ്മളെല്ലാം ഇത്തരത്തിൽ, നമ്മൾ അന്ന് പറഞ്ഞ ജാർഖണ്ഡിലെ സംഭവം എന്ന് പറയുന്നത് സാക്ഷി ഗുപ്ത എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്, ഇത് ഉർബി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. ഇവർ 2016 വിവാഹം കഴിയുന്നത്. അന്ന് സമാനമായ രീതിയിൽ വലിയ വാദ്യാഘോഷങ്ങളോടുകൂടിയാണ് നടത്തിക്കൊണ്ട് പോയത്. ഈ അനിൽകുമാർ എന്നാണ് ഉർബിയുടെ ഫാദറിൻ്റെ പേര്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ആഘോഷം നടത്തിയത് എന്ന് മറ്റുള്ളവർ അറിയണം, മറ്റുള്ളവർ മനസ്സിലാക്കണം എൻ്റെ മകൾ മടങ്ങി വന്നതാണ് എന്നുള്ളത്. കാരണം അങ്ങനെ മടങ്ങി വന്നാൽ പോലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അവർ എവിടെയെങ്കിലും തളച്ചിടേണ്ടവരല്ല. ഞാൻ അവരുടെ ജീവിതം ഒരുപാട് തവണ പുനർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും പഴയപടി ആക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അവർക്ക് പറ്റുന്നില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ അവരെ തിരിച്ച് വിളിക്കുകയാണ്. ഇവർ രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ് കേട്ടോ. ഡൽഹി എയർപോർട്ടിലെ എഞ്ചിനീയറാണ് ഉർവി, അവരുടെ ഭർത്താവും എഞ്ചിനീയർ തന്നെയാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് സ്റ്റേജ് വന്നപ്പോൾ വേണ്ട മകളെ വാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു പിതാവാണ്. അയൽവക്കക്കാരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒച്ച മകളെ കേട്ടപ്പോൾ ഞങ്ങൾ ഇനി വിചാരിച്ചു ഉർവി വീണ്ടും കല്യാണം കഴിപ്പിച്ച് വിട്ടോ എന്ന് പോലും ആലോചിച്ച് പോയി. അവിടെ എന്ത് പ്രശ്നമുണ്ടെന്നൊക്കെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് നമുക്കൊരു മാതൃകയല്ലേ. നമ്മൾ തന്നെ കേട്ടക്കണ എത്രയോ കഥകളുണ്ട്, സ്ത്രീധനത്തിന് വേണ്ടിയും മറ്റുമൊക്കെ വീട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് സ്വയം വീട്ടുകാർ നാണക്കേടക്കുമെന്ന് നാട്ടുകാർ എന്ത് പറയും എന്ന് ചോദിച്ചുകൊണ്ട് ആത്മഹത്യയാണ്. അല്ലേ, നമ്മുടെ നാട്ടിൽ അത്തരം ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോഴാണ് ഉത്തർപ്രദേശിൽ നിന്ന് അല്ലെ എത്ര പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ജീവിത പ്രതിസന്ധിയെ വേറൊരു തരത്തിലേക്ക് മാറ്റാം എന്ന് കാണിച്ചിരുന്നത്. പറയാനുള്ളവർ പലതും പറയും, പറയുന്നവരോട് പോയി പണിയൊക്കെ പറയുക എന്നുള്ളത് മാത്രമേ നടക്കൂ. അതെ അതെ, ശരിയാ. എന്തായാലും ഓക്കെ, ശരി ലാലെ.